ഹായ് മോൾ, വെൽക്കം ബാക്ക് ടു കരിയർ വേൻ അപ്ഡേറ്റ്സ്. ഈ വർഷത്തെ ഡീലർ കോഴ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലകളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിളിതങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്ന എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലെയും അതായത് ഡീലഡ് TTC കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് ഗവൺമെന്റ് എയ്ഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എന്നീ രണ്ട് റാങ്ക് ലിസ്റ്റും ഓരോ ജില്ലയിലെയും DD ഓഫീസ് സെപ്പറേറ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. നിലവിലത്തെ സ്റ്റാറ്റസ് പ്രകാരം ഇപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് സെൽഫ് ഫിനാൻസും അതേപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, ഇന്ന് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ള ജില്ലകൾ ഏതൊക്കെയാണ്, അത് ഏകദേശം എപ്പോൾ പ്രസിദ്ധീകരിക്കും, അതേപോലെ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഡീലഡ് കോഴ്സിന്റെ പ്രാധാന്യങ്ങളും അതേപോലെ തന്നെ ഡീലഡ് കോഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീടുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ കൃത്യമായിട്ട് ഈ കോഴ്സിന്റെ സാധ്യതകളും അതേപോലെ തന്നെ ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുക, നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ ജില്ലകളാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഡീലഡ് റാങ്ക്സുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റും അതേപോലെ തന്നെ അതായത് ഗവൺമെന്റ് എയ്ഡും സെൽഫ് ഫിനാൻസും അപേക്ഷ വിളിച്ചിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞ ജില്ലകൾ ഓരോ നമുക്ക് ഓരോ ജില്ലയുടെയും സ്റ്റാറ്റസ് നോക്കാം. ഇപ്പൊ നിലവിൽ അഡ്മിഷൻ സംബന്ധമായിട്ട് ഗവൺമെന്റ് അതേപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസും റാങ്ക്സ് പ്രസിദ്ധീകരിച്ച് പ്രധാനപ്പെട്ട ജില്ല നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാം, ട്രിവാൻഡ്രം ജില്ല എടുക്കുകയാണെങ്കിൽ അതായത് തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് എയ്ഡ് റാങ്ക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജില്ല അതായത് ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ആ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം തന്നെ ക്ലിയർ ചെയ്യും. അത് പ്രകാരം തിരുവനന്തപുരം ജില്ലയുടെ നേരത്തെ തന്നെ ഗവൺമെന്റ് ഇന്റർവ്യൂ കഴിഞ്ഞു, അത് ഓൾഡേ ഇന്റർവ്യൂ മുഴുവൻ പ്രോസസ്സും പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ അതായത് സെൽഫ് ഫിനാൻസ് കോളേജുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് ഓഗസ്റ്റ് 21 പബ്ലിഷ് ചെയ്യുമെന്ന് DD ഓഫീസിന്റെ ഇൻഫർമേഷൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് എയ്ഡിൽ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിനും അപേക്ഷ കൊടുത്തവരുണ്ട്. അതിലെ വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഓഗസ്റ്റ് 21 തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇൻഫർമേഷൻ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിന്റെ ഇന്റർവ്യൂ ഉൾപ്പെടെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് മെയിൻ ലിസ്റ്റ് അത് ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിന് ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 40 അല്ലെങ്കിൽ 100 പോയാൽ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ചോദിക്കാറ്. അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. കാരണം വിദ്യാർത്ഥികൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത്ര വിദ്യാർത്ഥികൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുക. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ അസാന്നിധ്യത്തിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും ഒക്കെ സാധ്യത ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ട് എല്ലാം പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്തിന്റെ നമ്മൾ പറഞ്ഞു നിലവിൽ രണ്ട് റാങ്ക്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയനാട് ജില്ല എടുക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലും കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് സെൽഫ് ഫിനാൻസിന്റെയും അതേപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡിന്റെയും രണ്ട് റാങ്ക് ലിസ്റ്റും വയനാട് ജില്ല അനൗൺസ് ചെയ്തിട്ടുണ്ട്. DD വയനാട് ലിസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയുടെ മുഴുവൻ റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കും. അതായത് ഗവൺമെന്റ് എയ്ഡും വന്നു, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപ്രകാരമുള്ള ഇന്റർവ്യൂ കൃത്യമായിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 21, 22, 23 തീയതികളാണ് വയനാട് ജില്ലയിലെ ഇന്റർവ്യൂ നടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വയനാട് ജില്ലയിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ മെയിൻ ഇന്റർവ്യൂ കാർഡ് വന്നിട്ടില്ല എങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായും ഈ ഡേറ്റിൽ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓൾഡി സൈറ്റിൽ നിന്ന് DD വയനാട് നടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വയനാട് ജില്ലയുടെ രണ്ട് റാങ്ക് ലിസ്റ്റും, അത് ഗവൺമെന്റ് എയ്ഡും സെൽഫ് ഫിനാൻസും സെപ്പറേറ്റ് ആയിട്ട് സയൻസ് വിഭാഗം, കൊമേഴ്സ് വിഭാഗം, അതേപോലെ ഹ്യൂമാനിറ്റീസ് വിഭാഗം സെപ്പറേറ്റ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അത് പ്രകാരം എല്ലാ വിദ്യാർത്ഥിയും ഈ ഇന്റർവ്യൂ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. ഇനി അതേപോലെ തന്നെ കാസർഗോഡ് ജില്ല ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് എയ്ഡ് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും സ്പീഡാക്കിയ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കാം പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ ഏകദേശം ഗവൺമെന്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഇന്റർവ്യൂ സെൽഫ് ഫിനാൻസ് 22 ഓഗസ്റ്റ് 22 പാലക്കാട് ജില്ലയുടെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം ഗവൺമെന്റ് എയ്ഡും സെൽഫ് ഫിനാൻസ് റാങ്ക്സ് പ്രസിദ്ധീകരിച്ച ജില്ലയാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന ജില്ലകളൊക്കെ നിലവിൽ ഗവൺമെന്റ് അതേപോലെ തന്നെ എയ്ഡും ഗവൺമെന്റ് എയ്ഡും കൂടാതെ സെൽഫ് ഫിനാൻസിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ജില്ലകളാണ്. ഇപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം, ട്രിവാൻഡ്രം വന്നു, വയനാട് ജില്ല വന്നു, കാസർഗോഡ് ജില്ല, അതേപോലെ പാലക്കാട് ജില്ല, അതുപോലെ ആലപ്പുഴ, ഈ 5 ജില്ലകൾ ഓൾറെഡി 2 ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി നിലവിൽ ഗവൺമെന്റ് എയ്ഡ് ലിസ്റ്റ് മാത്രം പ്രസിദ്ധീകരിച്ച ജില്ലകൾ നോക്കാം. അതിൽ ഒന്നാമതായിട്ട് കണ്ണൂർ ജില്ല എടുക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 19 ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടക്കുകയാണ്. സെൽഫ് ഫിനാൻസ് ഇനിയും ബാക്കിയുണ്ട്. ഇനി അതേപോലെ തന്നെ മലപ്പുറം ജില്ല നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന
വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പക്ഷേ കേരളത്തിലെ ഒരുപാട് സീറ്റുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിലെ റാങ്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പരമാവധി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ കുറച്ച് ഏകദേശം ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം എന്തായാലും സെൽഫ് ഫിനാൻസ് റാങ്കുമായി ബാക്കിയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇതുവരെ കിട്ടാത്തവർക്കൊക്കെ അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അക്കാര്യം ഓർമ്മിക്കുകയാണ്. ഇനി എറണാകുളം ജില്ലയുടെ എടുക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ജില്ലയാണ്. കാരണം നിലവിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അവസാനമായിട്ട് എല്ലാ റാങ്ക് ലിസ്റ്റും, അതായത് ഗവൺമെന്റ് എയ്ഡും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിന്റെയും റാങ്ക് ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ഓൾറെഡി എറണാകുളം ജില്ലയുടെ, അതായത് ഡി ഡി എറണാകുളം ഒഫീഷ്യലായിട്ടുള്ള ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ ലിസ്റ്റിൽ, അത് ഡി ഡി ഓഫീസ് പ്രസിദ്ധീകരിച്ച ആ ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, മാർക്ക് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഡി ഡി ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ടൈം ഓൾറെഡി ഓഗസ്റ്റ് 16 തീയതി വരെ നൽകിയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ആരെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും അതിനുശേഷമുള്ള ഒരു പക്ഷേ ഒരു അപ്ഡേറ്റിൽ എറണാകുളം ജില്ലയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം എറണാകുളം ജില്ലയുടെ ഫൈനൽ ലിസ്റ്റ് ഗവൺമെന്റും അതേപോലെ തന്നെ എയ്ഡും അതേപോലെ സെൽഫ് ഫിനാൻസ് കൃത്യമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇന്റർവ്യൂ ഡേറ്റ് ഉടൻ തന്നെ ഡി ഡി ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു മെയിൻ ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അത് കറക്ഷനുള്ള ടൈം ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വിദ്യാർത്ഥി മാറ്റങ്ങളുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത ഇൻഫർമേഷൻ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എറണാകുളം ജില്ലയുടെ കാര്യം നമുക്ക് ജസ്റ്റ് ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് വരാനുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ തന്നെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്റർവ്യൂ കാർഡൊക്കെ നേരത്തെ ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ജില്ലയാണ്. അപ്പൊ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഇന്റർവ്യൂ അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലും ഈ പറയുന്ന ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 19 തീയതി വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ 19 ഉള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് എയ്ഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ കൊല്ലം ജില്ലയും ഇതേപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലകളിൽ സെൽഫ് ഫിനാൻസ് വന്നിട്ടില്ല. ഇനി അതുപോലെ ഇതുവരെയും ഒരു റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ജില്ല തന്നെയാണ് കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെയുമായി ഗവൺമെന്റ് എയ്ഡും അതേപോലെ സെൽഫ് ഫിനാൻസും റാങ്ക് ലിസ്റ്റും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ജിസിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ജിസിയുടെ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും അതേപോലെ ഇന്റർവ്യൂ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികളെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് നോക്കുക. അപ്പൊ എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ഉടൻ തന്നെ ഗവൺമെന്റും എയ്ഡും കൂടാതെ സെൽഫ് ഫിനാൻസും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് വരാൻ ചാൻസ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതേ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് രണ്ടിന്റെയും ഇന്റർവ്യൂ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ഇടുക്കി ജില്ലയും അതേപോലെ തൃശ്ശൂർ ജില്ല, അപ്പൊ ഇത്തരം ജില്ലകളാണ് നിലവിൽ റാങ്കിസ്റ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരാത്തത്. അപ്പൊ എന്തായാലും ഏകദേശം 16 ജില്ലകളിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏകദേശം നൽകിയതാണ്. ഇപ്പൊ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, നിലവിൽ ഇതുവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ഇന്റർവ്യൂ വെച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ നാളെയും മറ്റന്നാളായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഡോക്യുമെന്റ്സുകളും നിർബന്ധമായി നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. അതായത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് അതായത് ശ്രദ്ധിക്കുന്ന കാര്യം, നോർമലായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി കൂടാതെ നിങ്ങളുടെ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിന് TC അതേപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ശ്രദ്ധിക്കുക, 6 മാസം വേണ്ടിയിട്ടുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പഠിച്ച കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇനി അതൊക്കെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ സമ്പദ് വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. അത് ബോണസ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതിനുള്ളത് SSC വിഭാഗക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ്, EWC കാറ്റഗറിയിൽ പെടുന്ന അവരുടെ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മെയിൻ ലിസ്റ്റിലുള്ളവരും അതേപോലെ വെയിറ്റിംഗ് ചാൻസ് ഉള്ള വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും Form 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കണം. അത് പല വിദ്യാർത്ഥികളും സംശയം ചോദിച്ചു. ജസ്റ്റ് ഗൂഗിളിൽ തന്നെ Form 42 എന്ന് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കാണാൻ സാധിക്കും. ഇനി എല്ലാ ജില്ലകളിലെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി വിദ്യാർത്ഥികൾ പരസ്പരം Form 42 ഷെയർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഒരു PDF നിങ്ങൾ കൊണ്ടെടുത്ത് നിങ്ങളെ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും, അതായത് അസിസ്റ്റന്റ് സർജനിൽ താഴാത്ത ഒരു മിനിമം അസിസ്റ്റന്റ് സർജൻ വരെയുള്ള ഏത് ഡോക്ടർമാരാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ജസ്റ്റ് നിങ്ങൾ അത് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ല എങ്കിൽ പക്ഷെ നിങ്ങൾ അഡ്മിഷൻ സാധ്യത അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വിദ്യാർത്ഥി അഡ്മിഷന് വേണ്ടി വിളിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓരോ വിഭാഗത്തിന്റെയും ഇന്റർവ്യൂ സമയം കൃത്യമായിട്ട് കൂട്ടത്തിന്റെ, ഉദാഹരണം സയൻസ് വിഭാഗം രാവിലെ 9 കൊമേഴ്സ് വിഭാഗം 10 അല്ലെങ്കിൽ 11 അങ്ങനെ ആ ഒരു ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂ സമയം ജസ്റ്റ് വ്യത്യാസമുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് സമയം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ
ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ മുറിയിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ പരിമിതമായിട്ട് സീറ്റുകൾ മാത്രം. ചില ജില്ലകളിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഗവൺമെന്റുകളുടെ ആകെ 40-ന്റെയും താഴെയാണ് സീറ്റുകൾ, അത്രയും പരിമിതമാണ്. അപ്പോൾ ഈ 40 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 3000-4000 വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി സ്വാഭാവികമായിട്ട് സെൽഫ് ഫിനാൻസ് വന്നാൽ സെൽഫ് ഫിനാൻസ് ഈ പറയുന്ന പല ജില്ലകളിലും 40 എന്നുള്ളത് ഒരു 60, 70, 80, 100 ഒതുങ്ങുന്ന സീറ്റുകൾ മാത്രമാണ് ചില ജില്ലകളിലൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ കിട്ടാത്ത വിദ്യാർത്ഥികളാണ് തീർച്ചയായും ഡിഗ്രി ഉൾപ്പെടെയുള്ള പല പല മേഖലകളുണ്ട്. ആ മേഖലയിലേക്ക് നിങ്ങൾ പോവുക. അതേപോലെ തന്നെ ഡിഗ്രി ഉണ്ട്, ഇനി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ബി എഡ് ഉണ്ട്, പി ജി ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. പല വിദ്യാർത്ഥികൾ നിലവിൽ ഡിഗ്രി അഡ്മിഷൻ എടുത്തവരാണ്, അവരൊക്കെ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ കരുവേന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിലവിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന, ഇനി അതായത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട പല മേഖലകൾ, അതായത് നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അപ്ഡേറ്റ്സും ഇനി ഇങ്ങോട്ട് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. കാരണം കോഴ്സുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് കോഴ്സിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ജോലി എന്നുള്ള സ്വപ്നം കൂടി നിങ്ങൾ കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയില്ലായിരിക്കും. ഇപ്പൊ ഡിഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ക്ലാസ് ഏകദേശം നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടുകൂടെ പല ജില്ലകളിലെയും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം തന്നെ നിങ്ങൾ ക്ലാസിന്റെ ഒഫീഷ്യൽ ഡേറ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി അത് നമ്മുടെ ചാനൽ അറിയിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഇത്തരത്തിലെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചാനൽ നിങ്ങൾ പല വിദ്യാർത്ഥികളും ജസ്റ്റ് ഈ അഡ്മിഷൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് കരുതരുത്. കാരണം നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യും, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരമാവധി ഓരോ സമയങ്ങളിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ അറിയിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒരിക്കൽ കൂടി ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ അത് നിരാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ വരുന്നത് അതും നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് കാണുക. ഒരുപക്ഷെ ഈ കോഴ്സ് എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു കോഴ്സിലൂടെ നിങ്ങൾ വരികയും ആ കോഴ്സ് നിങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിനേക്കാളും നല്ല മികച്ച രീതിയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ ഒന്നും എടുക്കരുത്, എല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുക. നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടുമായി നമ്മൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും നമുക്ക് എഡ്യൂക്കേഷൻ തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് കണ്ടുമുട്ടാം. തൽക്കാലം ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.